പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ടേസ്റ്റി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നന്നായി ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇതെടുത്ത് കുക്കുംബർ നമ്മളൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ പഴുത്ത മാങ്ങയും ചെറുതായി അരിഞ്ഞ് അതും സെയിം ബൗളിലേക്ക് തന്നെ ചേർക്കുകയാണ്. ഇതോടൊപ്പം തന്നെ അവക്കാഡോ അതും ചോപ്ഡ് ആയിട്ട് അവയ്ക്ക് ചേർക്കുകയാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ യെല്ലോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു ടൊമാറ്റോ സ്വീഡ് എല്ലാം റിമൂവ് ചെയ്ത് അതും ചോപ്പ് ചെയ്ത് ഈ വെജിറ്റബിൾ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് ഒരു ചെറിയ വെഞ്ചി മല്ലിയില ചോപ്പ് ചെയ്ത് അതും ഈ വെജിറ്റബിൾസിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് കിൻവയാണ്. ഇത് ഞാൻ നന്നായി വേവിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റിങ് പോലെ ഒരു ഔട്ടർ ലൈനിന് വരും. ഇത് നല്ല രസ സാലഡിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോഴും നമുക്ക് വയറെല്ലാം നല്ല ഫുൾഫില്ലായി തോന്നും. ഒരു കംപ്ലീറ്റ് മീലായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുക്കണം. ഒരു ബൗളെടുത്ത് നമുക്ക് അതിലേക്ക് ഒരു ലെമണിന്റെ മുഴുവൻ ജ്യൂസും പിഴിഞ്ഞെടുക്കണം. അതിലേക്ക് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് അര ടീസ്പൂൺ കുരുമുളകും ഒരു മുളകും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി സാലഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു അവക്കാഡ ചെറുതായി ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയും ഒരു മുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കൊരു പ്ലേറ്റിൽ ഒരു റിംഗ് മോൾഡ് വെച്ച് അതിലേക്ക് ആദ്യം നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്ത് അവക്കാഡ ഫസ്റ്റ് ലെയറായിട്ട് ചെയ്തു കൊടുക്കണം. അതിന് മുകളിലേക്കാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിൻ്റെ കിൻവയുടെ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നുണ്ടല്ലോ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. ഇനി നമുക്ക് ഈ റിങ് എടുത്ത് മാറ്റാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫിഗും, ഞാനിപ്പോൾ ഇവിടെ ഫിഗും ചെറിയും അതുപോലെ തന്നെ ലെറ്റ്യൂസിൻ്റെ ലീഫും എല്ലാം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.